നമുക്ക് നമ്മുടെ ശിവരാജൻ സാറിന്റെ ഒരാൾ ബാക്കിയാകുമ്പോൾ എന്ന ആ ഒരു കവിതയിലേക്ക് പോകാം. ഒരാൾ ബാക്കിയാകുമ്പോൾ, കുന്നത്തൂർ ശിവരാജൻ. മരണത്തെ കാത്താണ് അവർ ജീവിക്കുന്നത്, മക്കളെ കാത്തല്ല. മക്കളെപ്പോഴും തിരക്കിലാണ്, അതൊഴിഞ്ഞിട്ട് മക്കൾക്കൊന്നിനും നേരമില്ല. രണ്ട് വാർദ്ധക്യങ്ങൾ പരസ്പരം അവശതകൾ പങ്കിട്ടും വേദന പങ്കിട്ടും ആരാദ്യം മടങ്ങുമെന്ന ഉത്കണ്ഠയിലാണ്. രണ്ട് വാർദ്ധക്യങ്ങൾ പരസ്പരം അവശതകൾ പങ്കിട്ടും വേദന പങ്കിട്ടും ആരാദ്യം മടങ്ങുമെന്ന ഉത്കണ്ഠയിലാണ്. ഒരാൾ ബാക്കിയാകുമ്പോൾ അമാവാസി ആ വീട്ടിൽ കൂട്ടിനെത്തും. ഒരാൾ ബാക്കിയാകുമ്പോൾ അമാവാസി ആ വീട്ടിൽ കൂട്ടിനെത്തും. മേൽക്കൂര ചിതലരിക്കും, പൂർവികരുടെ പാദചലനങ്ങൾ നിദ്രയെ കെടുത്തിവെക്കും. മേൽക്കൂര ചിതലരിക്കും, പൂർവികരുടെ പാദചലനങ്ങൾ നിദ്രയെ കെടുത്തിവെക്കും. നാഴികകൾ വിനാഴികകൾ തെല്ലിട നീങ്ങാതെ ചുറ്റിപ്പറ്റി നിൽക്കും. നാഴികകൾ വിനാഴികകൾ തെല്ലിട നീങ്ങാതെ ചുറ്റിപ്പറ്റി നിൽക്കും. ചിന്തയിലെപ്പോഴും ദുർഭൂതം ഉറഞ്ഞാടും. ചിന്തയിലെപ്പോഴും ദുർഭൂതം ഉറഞ്ഞാടും. ഒരു ചിത കെടാതെ തെളിഞ്ഞു നിൽക്കും. ഒരു ചിത കെടാതെ തെളിഞ്ഞു നിൽക്കും. ഇതാണ് നമ്മുടെ ശിവരാജൻ സാറിന്റെ ചെറിയ ഒരു കവിത. അപ്പോ ഒരാള് പോയി കഴിഞ്ഞാല് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ചിത അണയാതെ കത്തി നിൽക്കും എന്നാണ് നമ്മുടെ ശിവരാജൻ സാറ് പറയുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ശരിയായിരിക്കാം. നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ആരെങ്കിലും ഒരാള് കുറച്ച് സമയത്തേക്ക് ഒന്ന് മാറിയാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയും ഫീലിംഗ് ഒക്കെയാണ്. അപ്പൊ ഒരാൾ എന്നേക്കുമായിട്ട് ഒരാൾ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ള ആ ഒരു അവസ്ഥ എത്രമാത്രം വേദനാജനകമായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോഴത്തേനും അവരുടെ ഇടയില് അമാവാസി വരും എന്നാണ് പറയുന്നത്. ഇരുട്ട് നിറയുന്ന ഒരവസ്ഥ, ജീവിതത്തിൽ ഇരുട്ട് വന്നു കഴിഞ്ഞാൽ